ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണന് പകരം ഇടത് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നതിൽ മുൻഗണന മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിന് തന്നെയാണ്. സച്ചിൻ ദേവും മന്ത്രിപദത്തിലേക്ക് സജീവ പരിഗണനയിലുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം ഒരാഴ്ചയ്ക്കകം ഉണ്ടായേക്കും. പാർട്ടിക്ക് അപ്പുറത്തുള്ള പൊതുസ്വീകാര്യതയും രണ്ട് തവണ എം എൽ എ ആയി എന്ന പരിഗണനയുമാണ് ഒ ആർ കേളുവിനുള്ള മുൻതൂക്കം. സി പി എം സംസ്ഥാന കമ്മിറ്റിയും കൂടിയാണ് അദ്ദേഹം. സാമുദായിക പരിഗണന വെച്ച് നോക്കുമ്പോൾ കെ രാധാകൃഷ്ണന് പകരം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒ ആർ കേളു മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പക്കൽ നിയമസഭയിലുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എം സച്ചിൻ ദേവ്, എ രാജ, കെ ശാന്തകുമാരി, പി വി ശ്രീനിജൻ, പി വി സുമോദ്, എം എസ് അരുൺകുമാർ, ഒ എസ് അംബിക ഇവർക്കും സാധ്യതയുണ്ട്. ഇവരിൽ രണ്ട് തവണ സാമാജികനായത് ഒ ആർ കേളു മാത്രമാണ്. രണ്ട് വർഷം മത്സരിച്ചവർ അടുത്ത തവണ മത്സരരംഗത്ത് നിന്ന് മൂന്നാം തവണ മാറി നിൽക്കണമെന്ന പാർട്ടി നയം വെച്ച് നോക്കിയാൽ പോലും ഒ ആർ കേളുവിന് ഇനി മത്സരിക്കാൻ ഒരു ചാൻസ് കിട്ടില്ല. അപ്പോൾ യോഗിൻ ഒ ആർ കേളു തന്നെയാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ വയനാട്ടിൽ സുപരിചിതനായ സി പി എം പ്രവർത്തകനാണ് കേളു. സിറ്റിംഗ് എം എൽ എ മന്ത്രിയുമായ പി കെ ജയലക്ഷ്മി അന്ന് പരാജയപ്പെടുത്തിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒ ആർ കേളു നിയമസഭയിലേക്ക് എത്തിയത്. തിരുനെല്ലിയിലെ ജനപ്രിയ നേതാവ് കൂടിയാണ് അദ്ദേഹം. സി പി എമ്മിൻ്റെ വയനാട്ടിലെ സുപരിചിതനായ മുതിർന്ന നേതാവ് കൂടിയാണ്. പട്ടികവർഗ വിഭാഗങ്ങളിൽ കൂടുതലായി തിങ്ങിപ്പറക്കുന്ന തിരുനെല്ലി മേഖലയിൽ കേളുവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കിയ സേവാസ് പദ്ധതി മേറെ വിജയം കണ്ടു. വയനാട് ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തതും തിരുനെല്ലിയാണ്. പ്രളയത്തിൽ തകർന്നതുൾപ്പെടെയുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണവും ഒ ആർ കേളു വന്ന ശേഷമാണ് അത് പൂർത്തിയാക്കി ഏറെ ജനപ്രീതി നേടിയതും. അടുത്ത ആഴ്ച സി പി എം സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാനുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. വയനാട്ടിൽ നിന്ന് ഇതുവരെ ഇടത് സർക്കാരിന് ഒരു സി പി എമ്മിന് ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അതും ഒ ആർ കേളുവിന് മുൻഗണന നൽകുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒ ആർ കേളുവിനെ പരിഗണിക്കുന്നത് മാറ്റി നിർത്തിയാൽ മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള കെ എൻ സച്ചിദേവ്, എ രാജ, കെ ശാന്തകുമാരി, പി വി ശ്രീനിജൻ, പി പി സുമോദ്, എം എസ് അരുൺകുമാർ, ഒ എസ് അംബിക ഇവരിൽ ഒരു എം എൽ എയുടെ സാധ്യത സംസ്ഥാന കമ്മിറ്റി പരിഗണനയ്ക്കെടുക്കുക. എങ്കിലും പറയാം, കെ രാധാകൃഷ്ണനോളം പോകുന്നൊരു സാമാജികൻ തന്നെയാണ് ഒ ആർ കേളു. കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ചേലക്കര മണ്ഡലത്തെ, അതിനു മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ചേലക്കര മണ്ഡലത്തിന് കെ രാധാകൃഷ്ണൻ എത്രത്തോളം പ്രിയപ്പെട്ടനായിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ കേളു. അതുകൊണ്ട് തന്നെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ആരുവരും കെ രാധാകൃഷ്ണന് പകരം എന്ന ചോദ്യത്തിന് ഉത്തരം ഒരാഴ്ചയ്ക്കകം ലഭിച്ചേക്കും.